AI ക്യാമറ പദ്ധതിയിലെ അഴിമതി ആരോപണം സംബന്ധിച്ച വിവാദങ്ങൾ ഉൽഘാടന ദിനമായ ഏപ്രിൽ 20 മുതൽ ആരംഭിച്ചതാണ് വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെങ്കിലും ജൂൺ 5 തിങ്കളാഴ്ച മുതൽ AI ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങും ഈ സാഹചര്യത്തിൽ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ AI ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്താകെ സ്ഥാപിച്ച 726 AI ക്യാമറകളിലൂടെ 7 ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യൽ പിഴ 500 ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യൽ പിഴ 500 രൂപ ഇരുചക്ര വാഹനങ്ങളിൽ 2-ൽ പേരുടെ യാത്ര പിഴ 1,000 രൂപ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് പിഴ 2,000 രൂപ 4-ചക്ര വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് പിഴ 500 രൂപ അമിത വേഗത്തിന് പിഴ 1,500 രൂപ അനധികൃത പാർക്കിംഗിന് 250 രൂപയുമാണ് പിഴ എന്നാൽ പിഴ ഈടാക്കുന്നതിന് മുൻപ് ബോധവൽക്കരണം നടത്തിയിട്ടില്ലെന്ന പരാതിയാണ് യാത്രക്കാർ ആവർത്തിച്ച് ഉന്നയിക്കുന്നത് അതിവിടെ ഇവിടെ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഒരു ബോധവൽക്കരണം നടത്തിയിട്ടില്ല അത് വേണ്ട രീതിയിൽ ബോധവൽക്കരണം നടത്തി എല്ലാവരും ഇറക്കിയാൽ മാത്രമേ റോഡിൽ ആ ഗതാഗത നിയമം പാലിച്ച ആൾക്കാരെ പോകും അല്ലാത്ത പക്ഷെ ആട്ടോക്കാർ വളച്ചെടുക്കുകയും ബസ്സുകാരും കൊണ്ട് കയറി ഇപ്പോൾ തന്നെ ഞാൻ കണ്ടേ ഉള്ളൂ മഞ്ഞ കത്തിയിട്ടും ബസ് കൊണ്ട് കയറി അപ്പോൾ എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇരുചക്ര വാഹനങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന 12 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് പിഴ ഈടാക്കാൻ സർക്കാർ തുടക്കത്തിലെടുത്ത തീരുമാനം കടുത്ത അതിർത്തിയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ഭാര്യയും ഭർത്താവും ഒരു 2-വീലർ പോകുമ്പോൾ ഒരു 4 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു കൊച്ചിന് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് 1,000 രൂപ പിഴ ഈടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് നിയമത്തിലാണ് അവർ പറയുന്നതെന്നുള്ള അറിയില്ല ഈ ഒരു കൊച്ചിന് സുഖമല്ല ആ കൊച്ചിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് തന്നെ നല്ലതാണല്ലോ കൊണ്ടുപോകേണ്ടത് അവർക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പിഴ ഈടാക്കി ഇങ്ങനെ ഇവർ സർക്കാർ പൈസ ഉണ്ടാക്കുക എത്രത്തോളം ഉണ്ടാക്കും ഇത് ജനങ്ങൾക്ക് എന്തിനാണ് ഇതിൽ എന്തിനു നേട്ടമുള്ളത് പൊതുജന താല്പര്യപ്രകാരം പിഴ ഈടാക്കുന്നതിന് താൽക്കാലിക ഇളവ് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി ആന്റണി രാജു കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു കേന്ദ്ര തീരുമാനം വന്നതിന് ശേഷം മാത്രമേ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയുമായി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുകയുള്ളൂ ഹെൽമെറ്റ് വയ്ക്കണം അത് നിർബന്ധമാക്കിയത് നല്ലതാണ് ബെൽറ്റ് ഇടാനായിട്ട് ആവശ്യമില്ല വാഹനത്തിൽ പോകുന്ന ബെൽറ്റ് ഇടണമെന്ന് പറയണത് നല്ലതാണ് അതിനൊന്നും നമ്മൾ തെറ്റുപറയുന്നില്ല പിന്നെ ഈ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് തെറ്റാണ് അത് അപകടം ഉണ്ടാക്കും അപകടത്തിന് സാധ്യതയുണ്ട് അതുണ്ടാക്കുന്നുണ്ട് അതിനെ പിടിക്കുന്നതും ആവശ്യമാണ് 232.25 കോടി രൂപ ചിലവിൽ സ്ഥാപിച്ച 726 AI ക്യാമറകളിലും വാഹനം ഓടിക്കുന്ന ആളുടെ മുഖവും നമ്പർ പ്ലേറ്റും വ്യക്തമായി കാണുന്നതിന് 2 ഫ്ലാഷ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊതുനിരത്തിൽ ആഡംബര ബൈക്കുകളിൽ ചീറിപ്പായുന്ന ഫ്രീക്കന്മാർ ഇനിയൊന്ന് കരുതിയിരിക്കണം നിലവിൽ AI ക്യാമറകൾ വഴി പ്രതിദിനം 2.5 ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് കണ്ടെത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത് April 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിൽ പിഴ ഈടാക്കുന്നത് May 20 മാറ്റുകയായിരുന്നു പദ്ധതി ചെലവ് സംബന്ധിച്ച അഴിമതി ആരോപണങ്ങൾ രൂക്ഷമായതോടെ June 5 പിഴ ഈടാക്കാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം AI ക്യാമറ വഴി പിഴ ഈടാക്കുന്ന June 5 എല്ലാ AI ക്യാമറകളുടെ മുന്നിലും സത്യാഗ്രഹം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് ട്രാഫിക് നിയമലംഘനങ്ങൾ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ AI ക്യാമറ പദ്ധതിയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പൊതുജനങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് സൂരജ് സുരേന്ദ്രൻ ETV ഭാരത് തിരുവനന്തപുരം